നമസ്കാരം, ന്യൂസ് മാഗസിൻ മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തോടനുബന്ധിച്ച് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി നിരക്കുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ റേഷൻ കടകളിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മാസം തുടർച്ചയായി 3 ദിവസങ്ങളിലാണ് റേഷൻ കടകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവധിക്ക് മുമ്പേ നമ്മൾ ഓണത്തോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, ഒപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഈ മാസത്തിൻ്റെ അവസാന 3 ദിവസങ്ങളിലാണ്, അതായത് 29, 30, 31 എന്നീ തുടർച്ചയായ 3 ദിവസങ്ങളിലാണ് റേഷൻ കടകൾക്ക് ഓണം പ്രമാണിച്ച് അവധിയുള്ളത്. നമുക്കറിയാം ഈ മാസം 29-ാം തീയതിയാണ് തിരുവോണം. അപ്പോൾ തിരുവോണം, അവിട്ടം, ചതയം എന്നീ 3 ദിവസങ്ങളിലായിരിക്കും അവധിയെന്നാണ് സംസ്ഥാനത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുവോണം മുതൽ തുടർച്ചയായി 3 ദിവസം അവധിയായതിനാൽ റേഷൻ കടകളിൽ റേഷൻ വാങ്ങാനുള്ള ആളുകളുടെ തിരക്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഓഗസ്റ്റ് മാസം 27-ാം തീയതി ഞായറാഴ്ചയും ഉത്രാട ദിനമായ ഓഗസ്റ്റ് മാസം 28-ാം തീയതിയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇത്തവണ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്ന് നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് പുറമെ അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും കഴിയുന്ന 20,000 പേർക്ക് കൂടി ഇത്തവണ ഓണക്കിറ്റ് നൽകുന്നതിന് വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളുടെ വിതരണമൊക്കെ ഇപ്പോൾ റേഷൻ കടകൾ വഴി നടക്കുന്നുണ്ട്. ഈ ഒരു അവധി ദിവസങ്ങളെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുമ്പ് തന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇത്തരം പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക് യു.